ഹായ്, ഞാൻ ഡോക്ടർ റിസ. ഇന്ന് സംസാരിക്കുന്നത് ഗർഭിണിയായിരിക്കുന്ന സമയത്തും അതുപോലെ ഡെലിവറിക്ക് ശേഷം, അതായത് അമ്മ മുലയൂട്ടുന്ന സമയത്തും ഹോർലിക്സ് ബൂസ്റ്റ്, അതായത് മദേഴ്സ് ഹോർലിക്സ് പ്രോട്ടീൻ പൗഡേഴ്സ് പോലുള്ളവ കഴിക്കുന്നത് കുഞ്ഞിൻ്റെ വളർച്ചയ്ക്ക് ഗുണമാണോ ദോഷമാണോ ചെയ്യുന്നത് എന്നതിനെ കുറിച്ചാണ്. അതുപോലെ ഇങ്ങനെയുള്ള പ്രൊഡക്ട്സ് ആരൊക്കെയാണ് കഴിക്കേണ്ടത് എന്നും അതുപോലെ ആരൊക്കെയാണ് ഇത് കഴിക്കാൻ പാടില്ലാത്തത് എന്നും ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പലരും മദേഴ്സ് ഹോർലിക്സ് പ്രോട്ടീൻ പൗഡേഴ്സ് ഇത് കുടിക്കുന്നത് കൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് പരസ്യങ്ങളിലും മറ്റുള്ളവർ പറഞ്ഞും നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ ഇത് കുടിച്ചില്ലെങ്കിൽ ഇനി കുഞ്ഞിന് എന്തെങ്കിലും വളർച്ചക്കുറവോ അല്ലെങ്കിൽ ബ്രെയിൻ ഡെവലപ്മെൻറ്റിനൊക്കെ അത് ബാധിക്കുമോ എന്ന് പലരും ചിന്തിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ചിലർക്കിത് ഡോക്ടേഴ്സ് പ്രഗ്നൻ്റ് ആണ് എന്ന് അറിയുന്ന ഒരു സമയം മുതൽ തന്നെ ഇതുപോലെയുള്ള പ്രൊഡക്ട്സൊക്കെ ഡോക്ടേഴ്സ് കഴിക്കാൻ പറയാറുണ്ട്. അതുപോലെ ചിലർ ഡോക്ടേഴ്സിനോട് തന്നെ ചോദിക്കാറുണ്ട് ഇതുപോലെയുള്ള പ്രൊഡക്ട്സിൽ ഏതാണ് നല്ലത് കുഞ്ഞിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് എന്ന് പറയാൻ. ചില ഡോക്ടേഴ്സ് ഇത് കഴിക്കരുതെന്ന് പറഞ്ഞിട്ട് നോർമൽ ആയിട്ടുള്ള നമ്മൾ നാച്ചുറൽ ആയിട്ടുള്ള ഹെൽത്തി ഫുഡ് കഴിക്കാനാണ് ഡോക്ടേഴ്സ് പറയാറുള്ളത്. ചിലരിത് ഡോക്ടേഴ്സിനോടൊന്നും ചോദിക്കാതെ സ്വന്തം ഇഷ്ടപ്രകാരം ഷോപ്പിൽ നിന്ന് മേടിച്ചിട്ട് കഴിക്കുന്നവരുമായിരിക്കും. ചിലരിത് പാലൊക്കെ കുടിക്കാൻ മടിയുള്ളവർ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ബൂസ്റ്റോ ഹോർലിക്സോ ഒക്കെ ചേർത്തിട്ട് കുടിക്കുന്നവരുമായിരിക്കും. മദേഴ്സ് ഹോർലിക്സ് പ്രോട്ടീൻ പൗഡേഴ്സ് പോലുള്ള ഈ പൗഡേഴ്സുകളൊക്കെ കഴിക്കാനുള്ള ഒരു ടെൻഡൻസി ആളുകൾക്ക് ഉണ്ടാക്കുന്നതിനുള്ള പ്രധാന കാരണം ഇത് കഴിച്ചു കഴിഞ്ഞാൽ ഇന്ന ഗുണങ്ങളൊക്കെ കുഞ്ഞിനുണ്ടാവും എന്ന് പറയുന്നത് കൊണ്ട് തന്നെയാണ്. പ്രധാനമായിട്ടും അവർ പറയുന്നത് 25 വൈറ്റൽ ന്യൂട്രിയൻസ് ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. അതുപോലെ വൈറ്റമിൻ B12, B2, ഫോളിക് ആസിഡ്, അയണ്, അതുപോലെ കുഞ്ഞിൻ്റെ ബ്രെയിനിൻ്റെ വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള DHA, കുഞ്ഞിൻ്റെ വെയിറ്റ് കൂടാൻ വേണ്ടിയിട്ടുള്ള പ്രോട്ടീൻസൊക്കെ ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. എന്നാൽ നമ്മൾ ഡെയിലി ലൈഫിൽ കഴിക്കുന്ന ഹെൽത്തി ആയിട്ടുള്ള എല്ലാ ഫുഡിലും തന്നെ കുഞ്ഞിന് ആവശ്യമായിട്ടുള്ള വൈറ്റമിൻസും ന്യൂട്രിയൻസും പ്രോട്ടീൻസ് DHA ഒക്കെ കുഞ്ഞിന് ലഭിക്കുന്നുണ്ട്. DHA കുഞ്ഞിൻ്റെ ബ്രെയിൻ ഡെവലപ്മെൻറ്റിന് അത്യാവശ്യമായിട്ടുള്ള ഒന്ന് തന്നെ ആയതുകൊണ്ട് ഇത് പ്രധാനമായിട്ടും ലഭിക്കുന്നത് സീ ഫുഡിൽ നിന്നാണ്. മെർക്കുറി കണ്ടന്റ് കുറവായിട്ടുള്ള മത്സ്യങ്ങളായിട്ടുള്ള മത്തി, നത്തോലി, ചെറിയ അയല പോലുള്ളവയിലൊക്കെ അടങ്ങിയിട്ടുണ്ട്. അതുപോലെ മുട്ടയിലും പാലിലൊക്കെ കുഞ്ഞിന് ആവശ്യമായിട്ടുള്ള DHA ലഭിക്കുന്നതാണ്. അതുപോലെ പ്രഗ്നൻസി സമയത്ത് ഇതിനൊക്കെ പുറമെ നമ്മൾ സപ്ലിമെൻറ്റ്സ് കഴിക്കുന്നുണ്ട് കുഞ്ഞിൻ്റെയും അമ്മയുടെയും ആരോഗ്യത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇതൊക്കെ കഴിക്കുന്നതിലൂടെ നമുക്ക് കുഞ്ഞിനാവശ്യമായിട്ടുള്ള കുഞ്ഞിൻ്റെ വളർച്ചയ്ക്കും കുഞ്ഞിൻ്റെ ബ്രെയിൻ ഡെവലപ്മെൻറ്റിനൊക്കെ ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ നാച്ചുറലായിട്ട് തന്നെ കുഞ്ഞിന് ലഭിക്കുന്നുണ്ട്. അപ്പോൾ അതിന് പുറമെ നമ്മൾ ഇതുപോലെയുള്ള പ്രൊഡക്ട്സ് കഴിക്കേണ്ട ഒരു ആവശ്യവും തന്നെ ഇല്ല. ചില ഡോക്ടേഴ്സ് ഇതുപോലെയുള്ള പ്രൊഡക്ട്സ് കൂടുതലായിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് നിർദ്ദേശിക്കാറുണ്ട്. അതിൻ്റെ ആവശ്യകതയുണ്ടോ എന്ന് നിങ്ങൾ ഡോക്ടറോട് തന്നെ നിങ്ങൾ ഇങ്ങനെ നൽകുന്ന സമയത്ത് ചോദിക്കേണ്ടതാണ്. എന്നാൽ ചില ഡോക്ടേഴ്സ് ഇതുപോലെയുള്ള പ്രൊഡക്ട്സ് കഴിക്കരുതെന്ന് തന്നെ പറയുന്നവരുമുണ്ട്. എന്നാൽ ചില സാഹചര്യത്തിൽ ഇതുപോലെയുള്ള പ്രൊഡക്ട്സ്, അതായത് മദേഴ്സ് ഹോർലിക്സ് പ്രോട്ടീൻ പൗഡേഴ്സ് പോലുള്ളവ കഴിക്കൽ നിർബന്ധമായിട്ട് വരാറുണ്ട്. അങ്ങനെയുള്ള സാഹചര്യം എന്ന് വെച്ചാൽ ഗർഭസമയത്ത് കുഞ്ഞിന് ആവശ്യത്തിനുള്ള തൂക്കമില്ലാത്തൊരു സമയത്ത് ഡോക്ടേഴ്സ് ഇതുപോലെയുള്ള പ്രൊഡക്ട്സ് നൽകാറുണ്ട്. അതുപോലെ കുഞ്ഞ് കിടക്കുന്ന അമ്നിയോട്ടിക് ഫ്ലൂയിഡിൻ്റെ അളവ് കുറയുന്ന സമയത്തൊക്കെ ഡോക്ടേഴ്സ് ഇതുപോലെയുള്ള പ്രൊഡക്ട്സ് നൽകാറുണ്ട്. ചില ഡോക്ടേഴ്സ് വയറ് നോക്കിയിട്ട് കുഞ്ഞിന് വെയിറ്റ് കുറവാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇതുപോലെയുള്ള പ്രോട്ടീൻ പൗഡേഴ്സ് നൽകാറുണ്ട്. പക്ഷേ പിന്നീടുള്ള സ്കാനിങ്ങിൽ കുഞ്ഞിൻ്റെ അമിതമായിട്ടുള്ള വെയിറ്റ് കൂടാനുള്ള സാധ്യതയും കാണാറുണ്ട്. അതുകൊണ്ട് സ്കാനിങ്ങിലൊക്കെ കുഞ്ഞിൻ്റെ വെയിറ്റ് കുറവാണ് എന്ന് കൺഫേം ചെയ്തതിന് ശേഷം മാത്രം കഴിക്കുന്നതായിരിക്കും ഒന്നുകൂടെ നല്ലത്. അതുപോലെ ചിലർക്ക് ഡോക്ടേഴ്സ് വോമിറ്റിംഗ് കൂടുതലായിട്ടുള്ളവർക്കും അതുപോലെ ഭക്ഷണം അധികം ഗർഭസമയത്ത് കഴിക്കാൻ കഴിയാത്തവർക്കും ഇതുപോലെയുള്ള പ്രൊഡക്ട്സ് നൽകാറുണ്ട്. ഇനി ആരൊക്കെയാണ് ഈ ഒരു പ്രൊഡക്ട്സ് കഴിക്കാൻ പാടില്ലാത്തതെന്ന് നോക്കാം. അതായത് മദേഴ്സ് ഹോർലിക്സും പ്രോട്ടീൻ പൗഡേഴ്സ് പോലുള്ളവ കഴിക്കാൻ പാടില്ലാത്തതെന്ന് നോക്കാം. കൂടുതലായിട്ട് തടിയുള്ളവർ, അതുപോലെ കുഞ്ഞിൻ്റെ വെയിറ്റ് നല്ല കൂടുതലാണ് എന്നുണ്ടെങ്കിൽ ഷുഗറുള്ളവരൊക്കെ ഇത് കഴിക്കുന്നത് അവോയ്ഡ് ചെയ്യേണ്ടതാണ്. ഇതുപോലെയുള്ള മദേഴ്സ് ഹോർലിക്സ് പ്രോട്ടീൻ പൗഡേഴ്സൊക്കെ ഗർഭാരത്തിൻ്റെ തുടക്കം മുതൽ തന്നെ കഴിക്കാമെന്നാണ് പറയുന്നത്. എന്നാൽ ചിലർ 4 മാസത്തിന് ശേഷമാണ് ഇത് സജസ്റ്റ് ചെയ്യാറ് കഴിക്കാൻ വേണ്ടിയിട്ട്. ഇതുപോലെയുള്ള പൗഡേഴ്സൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ, പാലിൽ ചേർത്തൊക്കെ കുടിച്ചു കഴിഞ്ഞാൽ കുഞ്ഞിൻ്റെ വെയിറ്റ് കൂടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഗർഭസമയത്ത് കുഞ്ഞിന് അമിതമായിട്ടുള്ള വെയിറ്റൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ചില കേസിൽ C-section ചെയ്യേണ്ടി വരാറുണ്ട്. ഇനി ഈ പൗഡേഴ്സ് പറഞ്ഞിട്ടുള്ളവർ എങ്ങനെയാണ് കുടിക്കേണ്ടത്? ഇളം ചൂടുള്ള പാലിൽ 2 teaspoon മിക്സ് ചെയ്തിട്ട് രാവിലെയും വൈകിട്ടുമാണ് കുടിക്കാൻ പറയാറുള്ളത്. അതുപോലെ ഇനി പാൽ ഇഷ്ടമില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ഇളം ചൂടുവെള്ളത്തിൽ ഇത് മിക്സ് ചെയ്തിട്ട് നിങ്ങൾക്ക് കുടിക്കാവുന്നതാണ്. ഇനി പ്രത്യേകിച്ച് നിങ്ങളോട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു രീതിയിൽ നിങ്ങൾ ഈ ഒരു പൗഡേഴ്സ് മിക്സ് ചെയ്തിട്ട് കുടിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. ഇതുപോലെയുള്ള പ്രൊഡക്ട്സ് നിങ്ങൾ കഴിക്കുന്നവരാണെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്.
ഇനി നിങ്ങൾ ഇതുപോലെയുള്ള മദേഴ്സ് ഹോർലിക്സ് പ്രോട്ടീൻ പൗഡേഴ്സ് നിങ്ങൾ കഴിച്ചിട്ടില്ല എന്ന് വിചാരിച്ചിട്ട് നിങ്ങളുടെ കുഞ്ഞിൻ്റെ വളർച്ചയൊന്നും ഒരിക്കലും ഇത് എഫക്റ്റ് ചെയ്യുന്നതല്ല. ചിലർക്ക് പാലിൻ്റെ ആ ഒരു ടേസ്റ്റ് ഇഷ്ടമല്ലാത്തത് കാരണം ഇതിനകത്ത് ബൂസ്റ്റ് ഹോർലിക്സ് ഒക്കെ ചേർത്ത് കുടിക്കാറുണ്ട്. അതിന് പകരം നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നിങ്ങൾക്ക് ഡേറ്റ്സ് നട്ട്സ് ഇതുപോലെയുള്ളതൊക്കെ ഇട്ടിട്ട് ജ്യൂസ് ആക്കിയിട്ട് കുടിക്കുന്നതും വളരെ നല്ലതാണ്. നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണം നല്ല ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണമാണെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് തന്നെ കുഞ്ഞിന് ആവശ്യമായിട്ടുള്ള എല്ലാതും തന്നെ ലഭിക്കുന്നതാണ്. ഇനി നിങ്ങളോട് നിർബന്ധമായിട്ടും കഴിക്കേണ്ട ഒരു സാഹചര്യമാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഇത് കഴിക്കേണ്ടതുമാണ്. എപ്പോഴും നിങ്ങൾ ഗർഭസമയത്ത് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അതായത് കുഞ്ഞിൻ്റെ വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള ഫോളിക് ആസിഡ് അടങ്ങിയിട്ടുള്ള ഫുഡ്, കാൽഷ്യം, അയൺ, വൈറ്റമിൻ സി, സിങ്ക്, ഫൈബേഴ്സ് അടങ്ങിയിട്ടുള്ള ഫുഡ്, DHA, പ്രോട്ടീന്, കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റ്, നല്ല ഫാറ്റ് അടങ്ങിയിട്ടുള്ള ഫുഡുകളൊക്കെ കൂടുതലായിട്ട് ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർക്കും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ കമൻ്റ് ആയിട്ട് ചോദിക്കാവുന്നതാണ്. അടുത്തൊരു വീഡിയോയിൽ കാണുന്നതുവരെ ബൈ.